വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് ഫേഷ്യലാണ്. അതും വീട്ടിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് ഫേഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രൈറ്റനിങ്ങും ഗ്ലാമും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീറ്റ് വേണമെന്നുള്ളവർക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാല് നമ്മൾ നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ഇനിയിപ്പം കുറച്ചൊരു വാം വാട്ടറിൽ നിങ്ങൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പെഡിക്യൂറൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താലും മതി. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കേർഡാണ്, അതായത് നമ്മുടെ തൈര്. അതിൻ്റെ കൂടെ നമ്മൾ മുൾട്ടാനിമിറ്റി നീഡഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള മുൾട്ടാനിമിറ്റി പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മിക്സ്ചർ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റ് രൂപേണ അല്ലെങ്കിൽ പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മുടെ ഫീറ്റ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് നമ്മൾ വീക്കിലി ട്വൈസോ അല്ലെങ്കിൽ വൺസോ, ഇനിയിപ്പോൾ മാസത്തിൽ ഒരു മൂന്ന് നാല് ടൈംസൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് നന്നായിട്ട് വൈറ്റനിങ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. നോർമലി നമ്മൾ ബ്രൈറ്റനിങ് ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ നമ്മുടെ കാലിലും കൂടെ ചെയ്യുമ്പോൾ അത്രയും ബെനിഫിറ്റ് നമ്മുടെ കാലിലൂടെ കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് മാത്രമല്ല നമുക്ക് നൽകുന്നത്, നമ്മുടെ കാല് ഭയങ്കര സോഫ്റ്റ് ആക്കാനും അതേപോലെ തന്നെ ആ ഒരു ഗ്ലാമൊക്കെ നല്ല രീതിക്ക് തന്നെ നിലനിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വീക്ക്ലി ട്വൈസ് ഓർ വൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പാക്കിൻ്റെ വെയിറ്റിംഗ് ടൈം നോക്കുകയാണെങ്കിൽ 15 to 20 minutes നമ്മൾ കാലിൽ ലീവ് ഇറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഫുഡ് ക്രീമോ നമ്മൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മോയ്സ്റ്റ് ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ മുൾട്ടാനിമിറ്റി ഈ ഒരു പാക്കിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, നോർമലി ബ്രൈറ്റൻ ചെയ്യുമെങ്കിലും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് മുൾട്ടാനിമിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോയ്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നമ്മുടെ കാലിന് കുറവാകും ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഫുഡ് ക്രീമോ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. രണ്ട് കാലിലും നിങ്ങൾ കൈവച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഓൾ ഓവർ ഈവൻ ആയിട്ട് ഈ ഒരു പാക്ക് എത്തണമെങ്കിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യണം. ഫുള്ളി നമ്മുടെ ഫീറ്റിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ല കട്ടിക്കാനേ ഇട്ട് കൊടുത്തോ കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ വാഷ് ഓഫ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. ദെൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക തുടച്ചെടുക്കാം ആ ഒരു വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെള്ളം വലിഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊരു ഹൈഡ്രേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു നനവുള്ള ടൈമിൽ ഫുഡ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോയ്സ് കണ്ടൻറ്റ് കുറേ നേരം നമ്മുടെ കാലിൽ നിലനിൽക്കും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഫീറ്റ് ക്രീം അല്ലെങ്കിൽ ഫുഡ് ക്രീമാണ്. വളരെ എഫക്റ്റീവാണ് കേട്ടോ, നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പ്ലം വെക്കച്ചീനോ എന്ന് പറഞ്ഞ ഫുഡ് ക്രീമാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഹൈഡ്രേഷൻ ഫാസ്റ്റായിട്ടുള്ള അബ്സോർബിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. താങ്ക് യു.